ഹായ് ഫ്രണ്ട്സ്, സുഖം തന്നെയല്ലേ എല്ലാവർക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കടവാർ റോസ്റ്റുമായിട്ടാണ്. ഉണ്ടാക്കുന്ന രീതി നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. കൂന്തൽ റോസ്റ്റിന് ആവശ്യമായ ചേരുവകൾ കൂന്തൽ, ഞാനിത് രണ്ട് കൂന്തൽ നല്ല വൃത്തിയായി കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഒരു വലിയ ഉള്ളി നേരിങ്ങനെ കനം കുറച്ച് മുറിച്ചതാണ്. പിന്നെ ഒരു അര തക്കാളിയാണ് എടുത്തത്, മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ ആവശ്യമുള്ള സാധനം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, അതുപോലെ നാലല്ലി വെളുത്തുള്ളി, ഞാൻ അഞ്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ ഇഞ്ചിയും ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ പൊടിയായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക്, കൊത്തമല്ലിപ്പൊടി, ഇവയൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഞാനിപ്പോൾ ഈ കുക്കറില് കൂന്തൽ സ്ക്വയറായി മുറിച്ചതാണ്. ഞാൻ സ്ക്വയറായി മുറിക്കാൻ കാരണം വെച്ചാൽ അത് എനിക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിനോടെ സ്ക്വയറായി മുറിച്ചത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ റൗണ്ട് ആയിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് മുളക്, മഞ്ഞൾ, ഉപ്പ്, ഗരം മസാല, പിന്നെ കുറച്ച് വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മസാലകളെല്ലാം ഒന്ന് കൂന്തലിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാനിതിപ്പോൾ ഈ കുക്കറിൽ ഒരു നാല് വിസിലിന് വേണ്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൂന്തൽ കുക്കറിൽ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് മസാലകൾ തയ്യാറാക്കാം. ആദ്യമായി ഞാൻ ഈ പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നേരത്തെ പറഞ്ഞു വെച്ച ആ ഉള്ളി, കനം കുറച്ച് മുറിച്ച് വെച്ചുള്ള ഉള്ളിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റേണ്ടതാണ്. ഉള്ളി ഒന്ന് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ, നല്ലോണം വഴണ്ടി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അതിൻ്റെ ഒരു റോസ് സ്മെല് മാറണം. അത് കുറച്ചൊരു കുറച്ച് സമയത്തേക്ക് അത് ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം സ്റ്റിർ ചെയ്ത് വെക്കുക. നമ്മളെ പച്ചമുളകും ഒന്ന് ചെറുങ്ങനെ ഒന്ന് അതിൻ്റെ റോസ് സ്മെല് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ മുറിച്ചതും ആഡ് ചെയ്യാം. ഇതൊന്ന് നല്ലവണ്ണം വഴറ്റി ഒന്ന് കൊണ്ട് ഈ റോസ് സ്മെല് മാറുന്നവരെ നമ്മളിങ്ങനെ വഴറ്റണം. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളിയാണ്. ഈ തക്കാളി കുറച്ച് നല്ലവണ്ണം വേവണം. അത് ഒന്ന് വേവുന്നത് വരെ ലൈറ്റ് ചെറിയൊരു ഫ്ലെയിം കുറച്ച് സിം ആക്കിയിട്ട് വേവാൻ വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നത്. തക്കാളി കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കൂന്തൽ വേവിക്കാൻ വെള്ളത്തിൽ വേവിച്ചതാണല്ലോ, അതിൻ്റെ വെള്ളം കുറച്ച് ബാക്കിയുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഈ തക്കാളി ഒന്ന് വേവാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു മൂന്നാല് സ്പൂൺ നമുക്ക് ആ കൂന്തൽ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അതിലേക്കാണ് ഞാൻ മസാലയെല്ലാം ആഡ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഉള്ളിയിലും ഈ തക്കാളിയിലേക്കെല്ലാം മസാല പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കൂന്തൽ ഇതാക്കിയ വെള്ളം യൂസ് ചെയ്യുന്നത്. തക്കാളിയും ആ കൂന്തലിൻ്റെ വെള്ളവും എല്ലാം ഒന്ന് മിക്സായി ഗ്രേവി പാകത്തിലായിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ മസാലകൾ ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കുരുമുളകും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് മസാല ഞാൻ കുറച്ചിട്ടുള്ളത്. അതൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച രണ്ട് ടേബിൾ സ്പൂൺ കൊത്തമല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇടപ്പഴം ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ആയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് കൂന്തൽ ആഡ് ചെയ്യുന്നതുള്ളൂ. ഇപ്പം നമ്മുടെ മസാലയുടെ എല്ലാം ആ ഒരു റോ സ്മെല്ല് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാവുന്നത്. അപ്പം നല്ല കളർ കിട്ടും. ഞാൻ എൻ്റെ അടുത്ത് കാശ്മീരി പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ മുളക് പൊടി കാൽ ടീസ്പൂൺ ആഡ് ചെയ്തത്. നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ആ ഒരു റെഡ് കളറ് കുറച്ചൊരു കുറവുള്ളത്. ഈ വെന്തോണ്ടിരിക്കുന്ന കൂന്തലിലേക്ക് ഞാൻ പെപ്പർ പൗഡർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ക്രഷ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൗഡർ ആയിട്ടോ ക്രഷ് ആയിട്ടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത പെപ്പറിന് ശേഷം ഞാൻ നേരത്തെ വേവിച്ച് വെച്ച കൂന്തലിൻ്റെ വെള്ളമുണ്ട്, അത് വിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഞാൻ വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ആഡ് ചെയ്ത ആ കൂന്തലിൻ്റെ വെള്ളവും എല്ലാം നല്ലവണ്ണം ഇതിലേക്ക് പിടിച്ച് നല്ലവണ്ണം ഇതിലേക്ക് ഇത് ആറി വന്നിട്ടുണ്ട്. ഇനി നല്ലോണം വഴറ്റി അത് നല്ല സിം, ആദ്യം ഞാൻ സിം ഇതിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി ആ ഉള്ള ലിക്വിഡുകൾ മൊത്തം ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചു. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ഡിഷിൻ്റെ ഒപ്പവും കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ.